കാട് വിഴുങ്ങി തീ പടരുന്നു. പറമ്പിക്കുളം വനമേഖലയെ വിഴുങ്ങി കാട്ടുതീ പടരുന്നു. വ്യോമസേനയുടെ ഹെലികോപ്റ്റർ വഴി വെള്ളമൊഴിച്ച് തീകെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. രണ്ട് ദിവസം കൊണ്ട് 50 ഹെക്ടറിലധികം വനമാണ് കത്തിനശിച്ചത്. 10 വർഷത്തിന് ശേഷമാണ് ജൈവസമ്പത്തേറെയുള്ള പറമ്പിക്കുളത്ത് കാട്ടുതീ പടരുന്നത്. മനോരമ ന്യൂസ് എക്സ്ക്ലൂസീവ്. പറമ്പിക്കുളം അണക്കെട്ടിന്റെ തെക്കുകിഴക്ക് ഭാഗത്തായി തമിഴ്നാട്ടിലെ ബംഗോളി മലനിരകളിൽ പടർന്ന കാട്ടുതീയാണ് ആശങ്കപ്പെടുത്തുന്നത്. അമൂല്യ ജൈവസമ്പത്തേറെയുള്ള കടുവാസങ്കേതത്തിന്റെ 50 ഹെക്ടറിലധികം വനം അഗ്നിക്കിരയായി. വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് 10 തവണ വെള്ളമൊഴിച്ചെങ്കിലും തീകെടുത്താനായിട്ടില്ല. പ്രത്യേക ജലസംഭരണി ഘടിപ്പിച്ച ഹെലികോപ്റ്റർ തൂണക്കടവ് അണക്കെട്ടിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത്. ഒരു പ്രാവശ്യം ഏകദേശം 3000 ലിറ്റർ വെള്ളവുമായാണ് ഹെലികോപ്റ്റർ പറന്നുയരുന്നത്. ഒരു സമയത്ത് നമുക്ക് ഒരു 3000-4000 ലിറ്ററോളം വെള്ളം കൊണ്ടുവന്നിട്ട് ആ ഭാഗങ്ങളിലേക്ക് ഇടുമ്പോൾ ഒരു മഴയുടെ എഫക്റ്റ് ഉണ്ടാവും. കുത്തനെ കയറ്റമുള്ള സ്ഥലങ്ങളിലെ, നമുക്ക് ജനങ്ങൾ കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിലെ ഇതുപോലെ ഒരു സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലെ തീകെടുത്താൻ നമുക്ക് വളരെ സഹായമായിരിക്കും. തീകെടുത്തൽ മാനുഷികമായി അസാധ്യമായതിനാൽ പാലക്കാട് കളക്ടർ പി മേരിക്കുട്ടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുഖേനയാണ് വ്യോമസേനയുടെ സഹായം തേടിയത്. കോയമ്പത്തൂർ സൂലൂരിലെ വ്യോമതാവളത്തിൽ നിന്ന് കൂടുതൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തീയണയ്ക്കൽ പ്രവൃത്തി തുടരും. ആദിവാസികൾ താമസിക്കുന്ന മേഖലകളിലേക്ക് തീ പടരാതിരിക്കാൻ അഗ്നിശമന സേനാംഗങ്ങളുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. പറമ്പിക്കുളത്തു നിന്നും ക്യാമറമാൻ പി ആർ രാജേഷിനൊപ്പം ബിനോയ് രാജൻ, മനോരമ ന്യൂസ്.